മാത്യു കുഴൽനാടന്റെ നിയമസ്ഥാപനത്തിനെതിരായ ആരോപണങ്ങളിൽ നിലപാട് മാറ്റി സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ. കെ എം എൻ പി വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളിലാണ് പിന്മാറ്റം. കെ എൻ എം പിയുടെ വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിലും ഇന്നത്തെ വാർത്താസമ്മേളനത്തിലുമാണ് മോഹനന്റെ മാറ്റം. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഇപ്പോൾ ദുബൈയിലും അതുപോലെ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഗുവാഹട്ടിയിലും അതുപോലെ തന്നെ ഇവിടെ കൊച്ചിയിലും ശരിയായിട്ടല്ലാത്ത മാർഗത്തിൽ കൂടിയുള്ള വരുന്ന പണം, ആ പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ സ്ഥാപനത്തെ മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാസപ്പടി വിവാദം കത്തി നിൽക്കെയാണ് മാത്യു കുഴൽനാടനെതിരെ സി പി എം തിരിച്ചാരോപണം ഉന്നയിച്ചത്. മാത്യു കുഴൽനാടന്റെ നിയമസ്ഥാപനമായ കെ എം എൻ പി വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും ദുബായിലടക്കം സ്ഥാപനത്തിന് ശാഖയുണ്ടെന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ മോഹനൻ തിരുത്തിയത്. കെ എം എൻ പി അയച്ച വക്കീൽ നോട്ടീസിനുള്ള മറുപടിയിൽ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മാത്യു കുഴൽനാടന്റെ സ്വത്ത് വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയതെന്നാണ് മോഹനൻ വിശദീകരിക്കുന്നത്. മറ്റേ നിയമ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഫേം, ആ ഫേമിലായിട്ട് ഞാൻ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഞാൻ ഉന്നയിച്ച ആക്ഷേപം ഈ ബാംഗ്ലൂരിലും ഗുവാഹട്ടിയിലും ഡൽഹിയിലും കേരളത്തിലും, കേരളത്തിൽ 2.5 കോടി ജില്ലാ റുപ്യാണ് ചെലവഴിച്ച ഈ പണത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണെന്ന് നമ്മുടെ ചോദ്യം. അധിക്ഷേപിച്ച് തളർത്തുന്നതാണ് സി പി എം രീതിയെന്ന് മാത്യു കുഴൽനാടൻ. ഒരിക്കലും ഉന്നയിക്കരുതാത്തുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ ആക്ഷേപിച്ചിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ആ നിലയ്ക്ക് സ്ഥാപനത്തിന് ഒരു മാനഹാനിയും വരുത്തിയിട്ടില്ല, നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ് എന്ന് പൊതുജനം വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. റിസോർട്ട് നടത്തിപ്പിലെ ക്രമക്കേട് ആരോപണത്തിൽ മാത്യുവിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. മാസപ്പടിയിൽ ആരോപണം ഉന്നയിച്ചതിനുള്ള പ്രതികാര നടപടിയാണിതെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിനിടെയാണ് മാത്യുവിന്റെ സ്ഥാപനത്തിനെതിരായ ആരോപണങ്ങളിൽ സി പി എമ്മിന്റെ നിലപാട് മാറ്റം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.